ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അട്ടിപ്പേർ അവകാശത്തെക്കുറിച്ച് മേനി പറഞ്ഞു നടക്കുന്ന ഒരു പത്രം ഒരു ദേശീയ പാർട്ടിയുടെ നേതാവിനെ ജാതി വിളിച്ച് ആക്ഷേപിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആ നേതാവിൻ്റെ അടിസ്ഥാന യോഗ്യത ഈഴവൻ എന്നതാണത്രേ. പത്രം ഏതെന്നല്ലേ, കാവ്യഭൂമിയിലേക്ക് രൂപാന്തരം പ്രാപിച്ച മാതൃഭൂമി തന്നെ. ആ പത്രം ഒന്നാം പേജിൽ നൽകിയ പ്രധാന വാർത്തകളിൽ ഒന്നിലും ഉൾപേജിൽ എഴുതിയ ലേഖകന്റെ ബൈലൈൻ സഹിതം നൽകിയ വാർത്തയിലും പറയുന്നത് നോക്കൂ. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് UDFിൻ്റെ ഈഴവ പ്രാതിനിധ്യം ഉറപ്പാക്കാനാണെന്ന്. ദീർഘകാലം MPയും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയും വരെയായ ഒരു നേതാവിനെക്കുറിച്ചാണ് ആ പത്രം ഇങ്ങനെ ജാതി വിളിച്ച് ആക്ഷേപിച്ചിരിക്കുന്നത്. ഈഴവൻ എന്നതാണോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അദ്ദേഹത്തിൻ്റെ യോഗ്യത? അതിനും പത്രത്തിനും ലേഖകനും ഉത്തരമുണ്ട്. നിലവിലുള്ള UDF MLA മാരിൽ ഈഴവന്മാർ ആരുമില്ലത്രേ. അതിന് പരിഹാരം കാണാനുള്ള എളുപ്പവഴിയാണ് ആ പത്രം മുല്ലപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നത്. നോക്കൂ, എത്ര പച്ചയായാണ് ആ പത്രം ജാതീയതയും വർഗീയതയും പ്രചരിപ്പിക്കുന്നത്. പത്രം ഇങ്ങനെ എഴുതുന്നത് UDFിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏറ്റെടുത്തുകൊണ്ടുകൂടിയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF മത്സരിക്കുന്നത് ജാതിയും മതവും പറഞ്ഞാണെന്നതിൻ്റെ പ്രകടമായ ഉദാഹരണം. മത സാമുദായിക ധ്രുവീകരണം നടത്തി വോട്ട് തട്ടുക എന്ന ഏക അജണ്ട അവർ പറഞ്ഞു വെക്കുന്നത് ഇതാണ്. തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്നത് ക്രിസ്ത്യാനിയായ ഉമ്മൻചാണ്ടി, തൊട്ടു ചേർന്ന് നിൽക്കുന്നത് മുസ്ലിമായ കുഞ്ഞാലിക്കുട്ടി, താക്കോൽ സ്ഥാനം കിട്ടുമെന്ന പ്രതീക്ഷയിൽ നായരായ രമേശ് ചെന്നിത്തല, ഈഴവനായ മുല്ലപ്പള്ളിയും കൂടി ആകുന്നതോടെ സമവാക്യം പൂർണ്ണമാകുമെന്ന്, ഈ മുന്നണിയിൽ മനുഷ്യജന്മം നൽകിയ ആരുമില്ലേ സ്ഥാനാർത്ഥിയായി എന്ന ചോദ്യമാണ് നാം ചോദിക്കേണ്ടത്. ആ പത്രവും UDFഉം കേരള സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത് ജാതിപരവും മതപരവുമായ ചേർതിരിവാണ്. ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ കണ്ടുവരുന്ന ചീഞ്ഞളിഞ്ഞ ജാതിമത രാഷ്ട്രീയത്തെ കേരളത്തിലേക്കും കൊണ്ടുവരാനുള്ള ഗൂഢമായ ശ്രമം, അതിൻ്റെ വൃത്തികെട്ട മുഖമാണ് ഇന്ന് ആ പത്രത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മുല്ലപ്പള്ളി സ്ഥാനാർത്ഥിയാകുന്നത് എങ്ങനെയാണ്? സമീപ ദിവസങ്ങളിലെ UDF രാഷ്ട്രീയത്തിൻ്റെ നാണം കെട്ട നാടകത്തിൻ്റെ തുടർച്ചയല്ലേ? ചെന്നിത്തലയെയും മുല്ലപ്പള്ളിയെയും വിട്ടി ജാതിമത രാഷ്ട്രീയം കളിക്കാൻ മുസ്ലിം ലീഗ് കളിച്ച കളിയല്ലേ? ഉമ്മൻചാണ്ടിയെ കൊണ്ടുവന്ന മധ്യകേരളത്തിലെ ക്രിസ്ത്യൻ വോട്ട് ഉറപ്പിക്കാനാകുമോ എന്ന ലജ്ജാകരമായ നോട്ടം. ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ജമാഅത്തെ ബന്ധം ഉറപ്പിക്കാൻ മുല്ലപ്പള്ളിയെ തെറിപ്പിക്കാനുള്ള വഴിവിട്ട കളി. ഇതിനാണ് മുല്ലപ്പള്ളിയെ മത്സരിപ്പിക്കുന്നത്. അതിനായി ആ പത്രത്തെ ഉപയോഗിച്ച് UDF നടത്തിയ പ്രചാരണമാണ് ഈ വാർത്ത. പക്ഷേ ഇത്തരം ജാതിമത ചേരിതിരിവുകൾ സൃഷ്ടിക്കുന്നതിൻ്റെ വിപത്ത് കേരളീയ സമൂഹം തിരിച്ചറിയണം. കേരളത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെ ഇവർക്ക് ഒന്നും പറയാനില്ല. വികസനക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ ഈ സർക്കാർ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. അത് മറികടക്കാനുള്ള പെടാപ്പാടിലാണ് UDFഉം ഈ മാധ്യമങ്ങളും. അത്തരം പൊറാട്ടു നാടകങ്ങളും അതിനെ മഹത്വവൽക്കരിക്കുന്ന വികല വാർത്താസൃഷ്ടികളുമാണ് ഇതിലൂടെയെല്ലാം നാം കാണുന്നത്. ഇത്തരം വാർത്തകളുടെ പ്രത്യാഘാതം നാം ഇന്നലെ തന്നെ കണ്ടു. KPCC അധ്യക്ഷൻ കൽപ്പറ്റയിലോട്ട് വരേണ്ടെന്ന് മുസ്ലിം ലീഗ് വയനാട് ജില്ലാ കമ്മിറ്റി താക്കീത് നൽകിയിരിക്കുന്നു. ഇത്തരം ചീഞ്ഞ രാഷ്ട്രീയമാണോ നമുക്ക് വേണ്ടതെന്ന് കേരള ജനത പുനരാലോചിക്കണം. ഈ നാണം കെട്ട കളി കൊണ്ട് UDF രാഷ്ട്രീയം രക്ഷപ്പെടുമോ? ഒരിക്കലുമില്ല. കാരണം അതാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം. 2016 തോറ്റ് തൊപ്പിയിട്ടപ്പോഴാണ് ഉമ്മൻചാണ്ടിയെ നൈസായി സൈഡാക്കിയത് എന്നോർക്കണം. അന്ന് കേരളത്തിൽ നിന്നും മാറ്റി നിർത്താൻ ആന്ധ്രയിലേക്ക് അയച്ചു. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും ചാണക്യനായ കരുണാകരനെ വരെ വെട്ടിയ ശകുനി തന്ത്രമാണ് കുഞ്ഞുഞ്ഞിൻ്റേത്. കരുണാകരൻ്റെ സ്ഥാനത്ത് ചെന്നിത്തല വെറും ഏഴാം കൂലി. ആന്ധ്രയിൽ പോകാതെ ഇവിടെ ചുറ്റിക്കളിച്ചു. പാത്തും പതുങ്ങിയും അവസരത്തിനായി കാത്തിരുന്നു. ഇതാ അവസരം ഒത്തുവന്നിരിക്കുന്നു. ചെന്നിത്തലയെയും ഐ ഗ്രൂപ്പിനെയും നിലംപരിശാക്കിയിരിക്കുന്നു. പക്ഷേ ഉമ്മൻചാണ്ടി മറുപടി പറയേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. അന്ന് UDF ചെയർമാൻ പദവി പോലും സ്വീകരിക്കാതെ പ്രതിഷേധിച്ച് മാറി നിന്ന താങ്കൾക്ക് 3 മാസം കൊണ്ട് എന്തത്ഭുതം സൃഷ്ടിക്കാൻ കഴിയും? ഒരു ചുക്കും കഴിയില്ലെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഉമ്മൻചാണ്ടി നേതൃത്വം നൽകിയ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും കോൺഗ്രസിന് കിട്ടിയില്ല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ നേരിട്ട 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് നേടിയാണ് LDF
അധികാരത്തിൽ വന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പൻ ചാണ്ടി നയിച്ചു. എന്നിട്ടും കഷ്ടിച്ച് രണ്ടാൾ ഭൂരിപക്ഷത്തിനാണ് കടന്നുകൂടിയത്. 5 വർഷം കുഞ്ഞൂഞ്ഞു ഭരിച്ചു. ആ ഭരണത്തിന്റെ ദുർഗന്ധം ഇനിയും നമ്മുടെ മുന്നിൽ നിന്നും മാഞ്ഞിട്ടില്ല. 2016 91 സീറ്റുമായാണ് LDF അധികാരത്തിലെത്തിയത്. സാക്ഷാൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ UDFന്റെ 5 വർഷത്തെ ഭരണത്തിന്റെ ദുർഗന്ധം അന്തരീക്ഷത്തിൽ ഇപ്പോഴും തളം കെട്ടി നിൽക്കുന്നു. അപ്പോഴാണ് വീണ്ടും അദ്ദേഹത്തെ എഴുന്നള്ളിക്കുന്നത്. ഈ ഉമ്മൻചാണ്ടിയും കൂടി ചേർന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നയിച്ചത്. പക്ഷേ പാപഭാരം മുഴുവൻ ചെന്നിത്തലയ്ക്കായിരുന്നു. അല്ല, തോൽവിയുടെ യഥാർത്ഥ കാരണം മറ്റൊന്നാണ്. കഴിഞ്ഞ 5 വർഷം കേരളത്തിലെ ജനങ്ങൾ കാണുന്ന യാഥാർത്ഥ്യമാണത്. അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ നടത്തിയ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളാണ്. മറ്റൊരു മാജിക്കും ഇതിന് പിന്നിലില്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ വരവ് ആഘോഷിക്കുന്ന ഈ മാധ്യമങ്ങൾ 4.5 വർഷമായി ഒഴുക്കിയ വിഷജല പ്രവാഹത്തിൽ ഒരു തുള്ളി പോലും ജനങ്ങൾ ഇനിയും സ്വീകരിച്ചിട്ടില്ല. അവർ അവജ്ഞയോടെ അതെല്ലാം തള്ളിയിരിക്കുന്നു. അതിൻ്റെ തെളിവാണ് നിരീക്ഷക വേഷം കെട്ടിയാടുന്ന 3 ചാനൽ ചർച്ചാദേഹികളുടെ ആത്മരോധനം. CPIMനെയും പിണറായി വിജയനെയും ആജന്മ ശത്രുവായി പ്രഖ്യാപിച്ച ഷാജഹാൻ ഭാഗവതർ പറയുന്നു, ചെന്നിത്തലക്കും ഉമ്മൻചാണ്ടിക്കും മാറി മാറി ഉപദേശം നൽകിയ വ്യക്തിയാണ്. ഒടുവിൽ ഇപ്പോൾ പറയുന്നു, UDF വരണമെന്ന് ആഗ്രഹിക്കുന്നയാളാണ് ഞാൻ. പക്ഷേ ഈ പോക്കു പോയാൽ കോൺഗ്രസിന് 12% വോട്ട് പോലും കിട്ടില്ല എന്ന്. UDF വരാൻ നമ്മൾ വെറുതെ ആഗ്രഹം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് ശങ്കരൻ വക്കീൽ. പിണറായി വിജയൻ പഴയ വിജയൻ അല്ലെന്ന് ലേ ചെക്കൂട്ടി. ഞങ്ങളാണ് ജനങ്ങളിൽ നിന്ന് ഇതുവരെ വീമ്പിളക്കിയ ഈ നിരീക്ഷക പരീക്ഷകൾക്ക് പോലും UDFനെ മടുത്തിരിക്കുന്നു. ഇതാണ് ഗ്രൗണ്ട് റിയാലിറ്റി അഥവാ മൈതാന യാഥാർത്ഥ്യം. അങ്ങനെ ഇരിക്കെയാണ് ഈ തൊലിപ്പുറ ചികിത്സ, അതായത് തൊഴുത്തു മാറ്റിക്കെട്ടിയുള്ള വന്ധ്യംകരണ ചികിത്സ. അതിനെയാണ് മാധ്യമങ്ങൾ തള്ളിമറിക്കാൻ നോക്കുന്നത്. ഈ നാടകവും കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായി ബോധ്യമാകുന്നുണ്ട്. അതിനെ മാധ്യമങ്ങൾ എത്ര കൽപ്പിച്ചു നൽകിയാലും മാറ്റിമറിക്കാനാകില്ല.